വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെതർലൻഡ്സിനെ കുറിച്ചിട്ടാണ്. ദി നെതർലൻഡ്സ് ഇന്റർനാഷണൽ ഫുട്ബോളിലെ ടോട്ടനം ഹോട്ട്സ്പർ 1988 അവരൊരു ട്രോഫി നേടിയത്. അത് ഒരേ ഒരു യൂറോ കപ്പാണ്. ആ ഒരു നേട്ടം മാത്രമേ അവർക്കുള്ളൂ, അതല്ലാതെ അവർ വേൾഡ് കപ്പിലൊക്കെ അവർ ബോട്ടിൽ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം നെതർലൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോളിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള രാജ്യമാണ്. അവിടെ നിന്നുള്ള ഫിലോസഫി, പ്ലെയേഴ്സ്, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ലോക ഫുട്ബോളിൽ വലിയൊരു സ്ഥാനമുള്ള രാജ്യമാണ്. പക്ഷേ അവർക്ക് കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അവരാകെ നേടിയിട്ടുള്ളത് ഒരേ ഒരു യൂറോ കപ്പാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഈ ഒരു ടൂർണമെൻറ്റിൽ സംഭവിക്കുമോ? അപ്പോൾ നെതർലൻഡിനെ ആരും ഒരു ഫേവറേറ്റ്സ് ആയിട്ടൊന്നും കണക്കാക്കുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഡാർക്ക് ഹോഴ്സസാണ്. ഫേവറേറ്റ്സ് ഒന്നുമല്ല. അതുപോലെ തന്നെ അവരുടെ സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്ര കിടിലോൽക്കിടിലം പ്ലെയേഴ്സൊന്നും ഫോർവേഡ് മിഡ്ഫീൽഡ് നിരയിലൊന്നും ഇല്ല. അപ്പോൾ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഡിഫൻസിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്ട്രെങ്ത് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ മാനേജറിനെ പറ്റി പറയാം. കോമാനാണ് അവരുടെ മാനേജർ. ഇപ്പോൾ കോമാൻ ഇതിനു മുമ്പ് നെതർലൻഡ്സിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട് 2020 ആ ഒരു സമയത്ത്. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് ബാഴ്സലോണയിൽ നിന്നുള്ള ഓഫർ വന്നു. ഓഫ്കോഴ്സ് അദ്ദേഹം ഒരു ബാഴ്സലോണ ലെജൻഡ് ആയതുകൊണ്ട് തന്നെ ബാഴ്സലോണയിലേക്ക് പോയി. അവിടെ പോയിട്ടും കാര്യങ്ങൾ അത്ര ശുഭകരമൊന്നും ആയിരുന്നില്ല. ഒരു കോപ്പ ഡെൽറേ അടിച്ചതിന് ശേഷം അദ്ദേഹത്തിന് അവിടെ നിന്ന് പുറത്താക്കുകയായിരുന്നു. അവിടെ കുറേ പ്രശ്നങ്ങൾ പ്ലെയേഴ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു, ടാക്ടിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്ന് വിട്ടു. അതിനുശേഷം അദ്ദേഹം വീണ്ടും നെതർലൻഡ്സിൻ്റെ ചാർജ് എടുത്തിരിക്കുകയാണ്. അദ്ദേഹം ബാക്ക് ഫോറും വെച്ച് കളിക്കും, ബാക്ക് ഫൈവും വെച്ച് കളിക്കും. ഇപ്പോൾ ഒപ്പോസിഷൻ ടീം നിൽക്കുന്ന ചെറിയ ടീമുകളാണ് അദ്ദേഹം ബാക്ക് ഫോർ വെച്ചാണ് കളിക്കുക. അതേസമയം തന്നെ വലിയ ഒപ്പോണൻസൊക്കെയാണോ ഒപ്പോസിഷൻ വന്നെങ്കിൽ അദ്ദേഹം ബാക്ക് ഫൈവ് വെച്ച് കളിക്കും. പ്ലേയിങ് ടു ദെയർ സ്ട്രെങ്ത് എന്ന് തന്നെ പറയാം. ഡിഫൻസിലാണ് ഇവരുടെ സ്ട്രെങ്ത് ഇരിക്കുന്നത്. ഡിഫൻസിൽ ആദ്യമേ പറഞ്ഞ പോലെ ഒത്തിരി വേൾഡ് ക്ലാസ് താരങ്ങളുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് സ്ക്വാഡിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഗോൾ കീപ്പിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ മെയിൻ ഗോൾ കീപ്പർ എന്ന് പറയുന്നത് ബാർട്ട് വെർബ്രൂഗനാണ്. ഈ വെർബ്രൂഗൻ ബ്രൈറ്റൻ്റെ ഗോൾ കീപ്പറാണ്. 21 വയസ്സേ ഉള്ളൂ, വളരെ യങ് ആയിട്ടുള്ള ഗോൾ കീപ്പറാണ്. അതുപോലെ തന്നെ ജസ്റ്റിൻ ബിജിലോ, മാർക്ക് ഫ്ലെക്കൻ ഇങ്ങനെയൊക്കെയുള്ള പ്ലേയേഴ്സാണ്. അങ്ങനെ വേൾഡ് ക്ലാസ് എന്നും പറയാൻ പറ്റുന്ന ഗോൾ കീപ്പേഴ്സ് ആരും അവർക്ക് ഇല്ലയെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അവിടെ വിർജിൽ വാൻ ഡൈക്ക് ഉണ്ട്, ദി മെയിൻ മാൻ. വിർജിൽ വാൻ ഡൈക്ക് കഴിഞ്ഞ വർഷം ലിവർപൂളിനൊപ്പം കിടിലൻ സീസൺ ആയിരുന്നു. കാര്യമായിട്ടുള്ള ട്രോഫികളൊന്നും നേടിയില്ല, ആകെ കർബാവ കപ്പാണ് നേടിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് തന്നെ നിന്നു. പ്രത്യേകിച്ച് യാതൊരു തെറ്റും അദ്ദേഹത്തിൻ്റെ കളിയിനെ കുറിച്ച് പറയാനില്ല. അതുപോലെ തന്നെ പിന്നെ മാത്യസ് ഡിലിറ്റ് ഉണ്ട്. ഇപ്പോൾ ഡിലിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഓൾറെഡി ബയേണിൽ നിന്ന് അദ്ദേഹം പോകുന്നുള്ള തരത്തിലൊക്കെ റൂമേഴ്സൊക്കെ ഇറങ്ങുന്നുണ്ട്. ആക്ച്വലി ഇപ്പോഴും പുള്ളിക്കാരന് 24 വയസ്സുള്ളൂ എന്നുള്ളതാണ്. ശരിക്കും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന 10-28 വയസ്സൊക്കെ ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ എന്തായാലും അദ്ദേഹം പണ്ട് അയാക്സ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു ഹൈപ്പൊന്നും ഇപ്പോൾ അദ്ദേഹത്തിനില്ല. അതുപോലെ തന്നെ ഒത്തിരി ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഡിലിറ്റിനുണ്ട് ബയേണിൽ ചെന്നിട്ടാണെങ്കിലും. പിന്നെ മറ്റൊരു ആരുള്ള നാത്തനാക്കിയാണ്. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സക്സസ്ഫുൾ എറയിലെ വലിയൊരു ഭാഗമാണ് നാത്തനാക്കെ. സ്റ്റിഫാൻ ഡിവിർജ് ഉണ്ട്, മിക്കി വാൻഡവൻ ഉണ്ട്. ടോട്ടനത്തിലൊക്കെ ചെന്നതിന് ശേഷം അത്യാവശ്യം തിളങ്ങിയൊരു പ്ലെയറാണ് മിക്കി വാൻഡവൻ. ഡെയിലി ബ്ലിൻഡ് ഇപ്പോഴും കളിക്കുന്നുണ്ട്. ഡെൻസിൽ ഡംഫ്രീസ് ഉണ്ട്, ഫ്രിംപോങ് ഉണ്ട്. ശരിക്കും റൈറ്റ് സൈഡിൽ ഇഷ്ടം പോലെ സ്റ്റാക്ഡ് ആണെന്ന് തന്നെ പറയാം. ഫ്രിംപോങ് ഒക്കെ മികച്ച പ്രകടനമായിരുന്നു ലെവർകൂസിനൊപ്പം കാഴ്ചവെച്ചത്. അപ്പോൾ അങ്ങനെ ഡിഫൻസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ മിഡ്ഫീൽഡിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെയാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. ഫ്രങ്കി ഡിയോങ് ഇല്ല. അവരുടെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ എന്ന് പറയുന്നത് ഡിയോങ് ആണ്. അപ്പോൾ അദ്ദേഹം ഇല്ല. അപ്പോൾ അതുപോലെ പിന്നെ കളിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വയനാൾഡോ ഒക്കെയാണ്. വയനാൾഡം നമുക്കറിയാം ഫീൽഡ് ഔട്ടായി, സൗദിയിലാണ്. അതുപോലെ തന്നെ ജോയി വീർമാനും ഷോട്ടൻ എന്ന് പറഞ്ഞ പ്ലെയറുമാണ് കളിക്കുന്നത്. ഇവർ രണ്ടുപേരും PSV താരങ്ങളാണ്. ഇവർ രണ്ടുപേരുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിവറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരുമാണ്. അതുപോലെ ഹോളിൽ കളിക്കുന്നത് ടിജാനി റെയിൻഡേഴ്സാണ്. പുള്ളിക്കാരൻ ACMilan പ്ലെയറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് പ്ലെയറാണ് റെയിൻഡേഴ്സ്. ACMilanനൊക്കെ വേണ്ടി അത്യാവശ്യം നല്ല കളിയെ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ റയൻ ഗ്രാവൻബർഗ് ഉണ്ട്. ഗ്രാവൻബർഗിൻ്റെ കാര്യമൊക്കെ അറിയാം. കത്തിയാ കത്തി ആ ഒരു ടൈപ്പ് പ്ലെയറാണ്, മൂഡി പ്ലെയറാണ്. നല്ല കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കളിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കളിക്കും, അതല്ലെങ്കിൽ കളിക്കില്ല. അങ്ങനത്തെ ഒരു പ്ലെയറാണ്. അപ്പോൾ അതുപോലത്തെ പ്ലെയേഴ്സ് ഇഷ്ടം പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡച്ച് ടീമിലേക്ക് ഉണ്ടെന്ന് പറയാം. മെംഫിസ് ഉണ്ട്, ഗ്യാക്പോ ഉണ്ട്, ഡോണി മെലുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പിലുള്ള ഇഷ്ടം പോലെ പ്ലെയേഴ്സ് ഡച്ച് ടീമിലുണ്ട്. ഇനിയിപ്പോൾ അറ്റാക്കിങ്ങിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അവിടുത്തെ ഒരു എന്താ പറയുക സ്റ്റാർ ബോയ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാൾ ചാവി സിമൺസ് ആണ്. അറബ് ലൈപ്സിഗിൻ്റെ ഒപ്പം 8 11 അസിസ്റ്റും നേടിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരാളെന്ന് വെച്ചാൽ ജോഷുവ സിർക്സി ആണ്. ബൊളോണയുടെ ഒപ്പം അത്യാവശ്യം നല്ലൊരു സീസൺ ആയിരുന്നു. 11 goals 4 assists സിർക്സിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പല വലിയ ക്ലബ്ബുകൾ അദ്ദേഹത്തിന് നോട്ടമിട്ടിട്ടുണ്ട്. ACMilanഒക്കെ ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ സിർക്സിക്ക് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റീവൻ ബെർഗുവൈൻ, ബ്രയാൻ ബ്രോബി, ഡോണി മെലൻ, കോഡി ഗ്യാക്പോ, വെഗോസ്റ്റൊക്കെ ഇപ്പോഴും ഉണ്ട്. വെഗോസ്റ്റ് നമുക്കറിയാം ഡിഫൻസീവ് സ്ട്രൈക്കറാണ്, അന്യായ പൊക്കമൊക്കെ ഉള്ള മനുഷ്യനാണ്. പക്ഷേ
തലയൊക്കെ വയ്ക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര മോശമാണ്. പക്ഷേ കഴിഞ്ഞ വേൾഡ് കപ്പിലേക്ക് വന്നപ്പോൾ അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ച വെച്ച് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിന്നതാണ് നെതർലൻഡ്സ് ടീമിൽ. പക്ഷേ ക്ലബിലേക്കൊക്കെ വരുമ്പോൾ ഭയങ്കര ദുരന്തമാണ്. പിന്നെ മെംഫിസ് നെതർലൻഡ്സിന് വേണ്ടി നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഈ ടൂർണമെൻറ്റിൽ എങ്ങനെ കളിക്കാൻ പോകുന്നുള്ള കാര്യം നമുക്ക് കാണാം. അപ്പോൾ അതാണ് ബേസിക്കലി പറയാൻ നെതർലൻഡ്സ് ടീമിനെ പറ്റി പറയാനുള്ളത്. അവർ ഒരു ഫേവറേറ്റ്സോ അങ്ങനെയൊന്നുമല്ല, പക്ഷേ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മുന്നോട്ട് പോകാനൊക്കെ പറ്റും. ഒരു ഡാർക്ക് ഹോഴ്സുകളാവാൻ പറ്റിയ ഒരു ടീമാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടിടാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.